എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ക്രീമി ചിക്കൻ പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതിനുവേണ്ടി ഞാനിവിടെ അര കപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. 3 കപ്പ് വെള്ളമാണ് ഞാനിവിടെ കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. വെള്ളം തിളച്ചു വരുമ്പോൾ ടേസ്റ്റിന് ആവശ്യമായുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പാസ്ത ചേർത്ത് കൊടുത്ത് അത് കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള വെജിറ്റബിൾസ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ബ്രോക്കലി നമുക്ക് ഫസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് മഷ്റൂം ക്ലീൻ ചെയ്തെടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ക്ലീൻ ചെയ്ത് നോർമൽ വാട്ടറിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ടൈം കൊണ്ട് നമ്മുടെ പാസ്ത കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഡ്രെയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലൂടെ ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബ്രോക്കലിയിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് നോർമൽ വാട്ടറിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ കുക്കായതിനു ശേഷം മാത്രം നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിനകത്ത് നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. ഇതിപ്പം കുക്കായി വന്നിട്ടുണ്ട്. ഈ സെയിം പാനിൽ തന്നെ 1 ടീസ്പൂൺ ഒലിവ് ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായി തിളച്ചു വരുമ്പോൾ അതിലേക്ക് ഡ്രൈഡ് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ടേസ്റ്റിന് ആവശ്യമായുള്ള ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻസ് ആയ ചീസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പാസ്തയും കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയുക. മറ്റു വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.